നമസ്കാരം. മലയാളികളെ പല അന്ധവിശ്വാസങ്ങളും ബാധിച്ചിട്ടുണ്ട്. എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോഴും മലയാളിയുടെ അഭിവൃദ്ധിയെ ഏറ്റവും മോശമായി ബാധിച്ചിരിക്കുന്ന മാരകമായ അന്ധവിശ്വാസമാണ് കമ്മ്യൂണിസം എന്നത്. അത് ഒരേ സമയം സാമ്പത്തികവും സാമൂഹികവുമായ അന്ധവിശ്വാസം ആണെന്നതാണ് ഇതിനെ ഏറ്റവും മോശമാക്കുന്നത്. വ്യക്തിതലത്തിൽ അസൂയയും ഈഗോയും ജനിപ്പിച്ചും തെറ്റായ സാമ്പത്തിക ചിന്തയിലേക്ക് നയിച്ചും അന്ധരുടെ ഒരു നാട് തന്നെ സൃഷ്ടിക്കുന്ന ഇലാമ പഴമാണ് കമ്മ്യൂണിസം. അതിൻ്റെ കാമ്പ് അന്വേഷിച്ച് പഠിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് അന്ധത മാറാനുള്ള ഒരേ ഒരു വഴി. നീതിബോധമുള്ള ഒരു വ്യക്തിക്ക് കമ്മ്യൂണിസം പഠിക്കുന്നത് വരെ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. സമൂഹത്തിൽ ഈ അന്ധവിശ്വാസം പരത്തുന്ന പ്രധാന ജീവിയാണ് ഡോക്ടർ തോമസ് ഐസക്. ഇദ്ദേഹത്തിൻ്റെ ഓരോ പോസ്റ്റും വന്നു കഴിയുമ്പോൾ ഇദ്ദേഹം നമ്മുടെ സാമ്പത്തിക മന്ത്രി ആയിരുന്നു എന്നത് ഉള്ളിലൊരു കിടുക്കത്തോടെയല്ലാതെ ഓർക്കാൻ സാധിക്കില്ല. ഈ സാമ്പത്തിക അന്ധവിശ്വാസികൾ കാണിച്ചു കൂട്ടിയതിനൊക്കെ മലയാളികളല്ലേ അനുഭവിക്കേണ്ടി വരിക? ശ്രീജിത്ത് പണിക്കരൊക്കെ ചാനൽ ചർച്ചകളിൽ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ പൊളിച്ചെടുക്കുമ്പോൾ വളരെ കഷ്ടം തോന്നും. പുതിയ പോസ്റ്റ് അദാനി കാരണമാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നുള്ള യാത്രാ നിരക്ക് കൂടിയതെന്ന് നുണയായിരുന്നു. നുണ പറഞ്ഞതാണെങ്കിൽ പ്രശ്നമില്ല, രാഷ്ട്രീയപരമായ അല്പത്തരമായി കാണാം. പക്ഷേ അദ്ദേഹം ഇത് സ്വയം വിശ്വസിച്ച് പറയുന്നതാണെങ്കിൽ മലയാളികളെ നമ്മൾ വെട്ടും. രസകരമായ സംഗതി എന്തെന്നാൽ ഇവരുടെ അന്ധവിശ്വാസങ്ങളെ പൊളിക്കുന്നവരെ ഇവർ കൗണ്ടർ ചെയ്യുന്നത് സംഖി എന്ന് വിളിച്ചാണ്. കമ്മിത്തമ്പ്രാൻമാർ സ്വയം ബുദ്ധിജീവി ചമഞ്ഞ് എതിരെയിരിക്കുന്നവനെ റദ്ദ് ചെയ്യാൻ വിളിക്കുന്നതാണേലും ഇപ്പോൾ ആർക്കും ഈ വിളി ഒരു പ്രശ്നമല്ല. സംഖ്യയാണോ കമ്മികളെ പൊളിച്ചെടുക്കുന്ന ഏതെങ്കിലും വിവരമുള്ളവനായിരിക്കും എന്ന രീതിയിൽ ഇപ്പോൾ പൊതുബോധം മാറിയിട്ടുണ്ട്. മാർക്സിന്റെ ഇലാമപ്പഴം തിന്ന അന്തം കമ്മികളുടെ ഇടയിൽ അതിൻ്റെ കാമ്പറിഞ്ഞ് അരച്ചു കലക്കി കുടിച്ച് ബോധം നേടി കാഴ്ചയുള്ളവനാകുന്നവനാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.